പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. മഴയ്ക്കൊപ്പം ആകാശത്ത് നിന്ന് തവള, ഞണ്ട്, മീനുകൾ എന്നിവ പെയ്തിറങ്ങിയ അമ്പരപ്പിലാണ് തെലങ്കാനയിലെ ജനങ്ങൾ. തെലങ്കാനയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ആളുകൾ കണ്ടത് അമ്പരപ്പുണ്ടാക്കുന്ന സംഭവമായിരുന്നു. ആകാശത്തിൽ നിന്ന് വീണത് തവളകൾ, ഞണ്ടുകൾ എന്നിവയായിരുന്നു, ഒപ്പം മത്സ്യങ്ങളും. ഈ മത്സ്യമഴയെക്കുറിച്ചും ആസിഡ് മഴയെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ മത്സ്യങ്ങൾക്ക് പകരം മൃഗങ്ങൾ വീഴുന്നതോ? അതെ, തെലങ്കാനയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ആളുകൾ കണ്ടത് ഇതുവരെ കാണാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു. ജഗ്ദിയാൽ പട്ടണത്തിലെ സായ് നഗറിലാണ് സംഭവം. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആകാശത്ത് നിന്ന് ജലജീവികൾ മഴയായി വർഷിക്കുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആളുകളും അമ്പരന്നുപോയി. പ്രദേശത്ത് ആ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് കുറവാണെങ്കിലും ലോകത്തിന്റെ പല ഭാഗത്തും ഇത് സംഭവിക്കാറുണ്ട്. ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നത് ഒരപൂർവ കാലാവസ്ഥ പ്രതിഭാസമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഞണ്ട്, ചെറിയ മത്സ്യങ്ങൾ, തവളകൾ തുടങ്ങിയ ചെറിയ ജലജീവികളെ വാട്ടർ സ്പൗട്ട് വലിച്ചെടുക്കുകയും പിന്നീട് വാട്ടർ സ്പൗട്ടിൻ ശക്തിപ്പെടുമ്പോൾ ജീവികൾ മഴയായി വർഷിക്കുകയും ചെയ്യുന്നതാണ് അതെന്നാണ് പറയുന്നത്. AD 1st century റോമൻ പ്രകൃതി ശാസ്ത്രജ്ഞനായ പ്ലിനി ദി എൽഡറാണ് ഈ സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ചിറകുകളില്ലാത്ത പറക്കാനാകാത്ത മൃഗങ്ങളാണ് ഇത്തരം പ്രതിഭാസത്തിന് ഇരകളാകുന്നത്. 2005 വടക്കു പടിഞ്ഞാറൻ സെർബിയയിലെ ഒഡ്സാസി നഗരത്തിൽ പെയ്ത മഴയിൽ ആയിരക്കണക്കിന് തവളകൾ മഴയോടൊപ്പം താഴെ പതിച്ചതായി പറയപ്പെടുന്നുണ്ട്. അതുപോലെ 2009 ജപ്പാനിൽ സമാനമായ സംഭവം ഉണ്ടായി. എന്നാൽ അന്ന് തവളകൾക്ക് പകരം വാൽമാക്രികളാണ് ഭൂമിയിലേക്ക് പതിച്ചത്. മേൽക്കൂരകളിൽ നിന്നും വയലുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നുമൊക്കെയായി 50 kg മത്സ്യം നാട്ടുകാർക്ക് ലഭിച്ചതായും പറയുന്നുണ്ട്. അതേസമയം വിഷാംശം കലർന്ന മീനുകളായിരിക്കുമോ ഇതെന്ന് ഭയന്ന് ആളുകളെല്ലാം കുളങ്ങളിലും അരുവികളിലും മീനുകളെ നിക്ഷേപിച്ചു. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്. അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിൻ്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്. ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജായിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്. രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു ഓരോ പ്രണയവും. കാത്തിരിപ്പിൻ്റെ പ്രണയമാണ് ഇതും, ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി, സച്ചി, രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയും സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു പക്ഷേ ആ മൂകാംബിക ദേവി, അത് ശരിക്കും അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്മെ പറയാറുണ്ട്. ചില സമയങ്ങളിൽ പറയും, നീ എന്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈഗോയുടെ കാര്യത്തിൽ അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ്. സച്ചി മാനേജ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്. പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക.